വലിയ ഡാവിഞ്ചിയെ പോലുള്ള ആളുകൾ അവരുടെ മികച്ച രചനകൾ സൃഷ്ടിച്ചത് 60 വയസ്സിന് ശേഷമാണ്. ലോകത്തിൽ അതിപ്രഗത്ഭരായ പല എഴുത്തുകാരും അവരുടെ മാസ്റ്റർ പീസ് എഴുതിയത് 60 വയസ്സിന് ശേഷമാണ്. ലോകത്തിലെ പല പ്രമുഖരും 60 വയസ്സിനു ശേഷമാണ് തങ്ങളുടെ സാന്നിധ്യം സമൂഹത്തിൽ അറിയിച്ചിട്ടുള്ളതെന്നും 60 വയസ്സ് അനാരോഗ്യത്തിന്റെ ഘട്ടമല്ലെന്നും സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചങ്ങരംകുളം കാരുണ്യ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച 60 വയസ്സ് കഴിഞ്ഞവരുടെ കൂട്ടായ്മയായ എൽഡേഴ്സ് ഫോറം സൗഹൃദത്തോടെ മുന്നേറാം, പ്രായം മറന്ന് ജീവിക്കാം എന്ന തലക്കെട്ടിൽ വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 60 കഴിഞ്ഞ യുവാക്കൾ ഊർജസ്വരായി കാശ്മീരിലേക്ക് പോകുന്ന അതിമനോഹരമായ കാഴ്ച കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ നാട്ടിൽ അങ്ങനെ കാശ്മീരിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ പോകാവുന്ന 60 വയസ്സായ യുവാക്കൾ വെറുതെ വീട്ടിലിരുന്ന് തുരുമ്പെടുക്കുകയാണല്ലോ എന്ന് ഒരു ചിന്തയുണ്ടായി. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ചിന്ത മനസ്സിലാക്കിയത് പോലെയാണ് അഡ്വക്കേറ്റ് കെ വി ബോബക്കായും ജബ്ബാറും കാരുണ്യമെന്ന ഈ മഹാപ്രസ്ഥാനവും ചേർന്ന് ഇങ്ങനൊരു വലിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വെറുതെ സൂചിപ്പിച്ചതല്ല, 60 വയസ്സ് എന്നത് ആയുസ്സിന്റെ ഒരു ഘട്ടം മാത്രമാണ്. 60 വയസ്സ് അനാരോഗ്യത്തിന്റെ ഘട്ടമല്ല. നമ്മളിപ്പോ ഗുരുനാഥൻ പിച്ചിത്രങ്ങൾ മുതിരിപ്പാട് 104-ാമത്തെ വയസ്സിലാണ് ഈ ലോകം വിട്ടുപോയത്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹത്തെ കാണാനും പോയി. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എഴുതിയിട്ടിരിക്കാൻ ഭാവിച്ചു. ഞാൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് വേണ്ടാന്ന്. അദ്ദേഹം ഒറ്റയ്ക്കാണ് എഴുതിയിട്ടിരുന്നത്. അന്ന് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള അക്ഷരം. എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒരു പ്രശ്നവുമില്ല. 104-ാമത്തെ വയസ്സിലും ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മരുവകൾ ഒരു പാത്രത്തിൽ ജ്യൂസ് വന്ന് എന്നത് പറഞ്ഞ് ലീലാകൃഷ്ണൻ കൊടുത്തു. എല്ലാ മാഷോട് പറഞ്ഞു, പക്ഷെ ഇതിന് ജ്യൂസ് കഴിക്കില്ല, വേണ്ട, ഞാൻ വീണ്ടും നിർമ്മിച്ചു സാർ, കുറച്ച് കഴിക്കുന്നു, കഴിക്കട്ടെ. അപ്പൊ എന്തെങ്കിലും വാങ്ങി ഒരിറക്കുവാ കഴിച്ച് എനിക്ക് തിരിച്ചു എന്നിട്ട് പറഞ്ഞു മതി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നീട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ സ്വച്ഛന്ദ മൃത്യുവിനെ പോലെ 104-ാമത്തെ വയസ്സിൽ സ്വയം ഉപവാസം സ്വീകരിച്ച് മരണം വരിച്ച ഒരു ഭീഷ്മ പിതാമഹൻ. ആലങ്കോട് നല്ലമൂന്ന് പഞ്ചായത്തിലെ എല്ലാ വയോധികരുടെയും ഗുരുനാഥനാണ്. അതുകൊണ്ട് 104 വയസ്സുവരെ മിനിമം ഗ്യാരണ്ടിയുള്ള എൽഡർ സിറ്റിസൺസ് ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 104 മിനിമം, 120 ആണ് ഒരു ഗ്യാരണ്ടീഡ് ആയുസ്. അത്രയില്ലെങ്കിലും 104 വയസ്സുവരെ കിട്ടിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഈ 104 വയസ്സുവരെ കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെ വിനിയോഗിക്കാം? അതിനാണ് നമുക്ക് എൽഡേഴ്സ് ഫോറം. ഡാവഞ്ചിയെ പോലുള്ളവർ മികച്ച രചനകൾ സംഭാവന ചെയ്തതും ലോകത്തിലെ പല എഴുത്തുകാരും തങ്ങളുടെ മാസ്റ്റർ പീസ് എഴുതിയതുമെല്ലാം 60 വയസ്സിന് ശേഷമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ ഡാവഞ്ചിയെ പോലുള്ള അവരുടെ മികച്ച രചനകൾ സൃഷ്ടിച്ചത് 60 വയസ്സിന് ശേഷമാണ്. ലോകത്തിൽ അതിപ്രഗത്ഭരായ പല എഴുത്തുകാരും അവരുടെ മാസ്റ്റർ പീസ് എഴുതിയത് 60 വയസ്സിന് ശേഷമാണ്. ലോകത്തിൽ 100 വയസ്സ് കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ 7 വർഷം വരെ, അല്ലെ 10 വർഷം മുമ്പ് വരെ നമ്മുടെ ഭരണാധികാരിയായി. ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളൊക്കെ 70 എന്നൊരു ഇടയിൽ പ്രായമുള്ളവരാണ് ലോക ഭരണാധികാരികളൊക്കെ. അപ്പൊ അവർക്ക് മാനസികമായി ഇച്ഛാബലം കൊടുക്കുന്നത് അവരുടെ കർമ്മരംഗം. പരിപാടിയുടെ ഭാഗമായി മെമ്പർഷിപ്പ് വിതരണം, ലോഗോ പ്രകാശനം, സൈക്കോളജി ക്ലാസ്, യോഗ ക്ലാസ് എന്നിവയും ഉണ്ടായിരുന്നു. ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജബ്ബാർ ആലങ്കോട് സ്വാഗതം പറഞ്ഞു. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ, PPM അഷ്റഫ്, TM കൃഷ്ണൻ നായർ, കുഞ്ഞുമുഹമ്മദ് പന്താവൂർ, മുഹമ്മദുണ്ണി ഹാജി, അലി കാരുണ്യം, PK അബ്ദുള്ളക്കുട്ടി, അൻഷിഫ, ശോഭ എന്നിവർ പ്രസംഗിച്ചു. റിപ്പോർട്ടർ CNTV.